ദസിന നമസ്കാരം. എമേഴ്സൺ ഒരിക്കൽ പറഞ്ഞു, ആരോഗ്യമാണ് യഥാർത്ഥ ധനം. മനുഷ്യന് അത്യാവശ്യം വേണ്ട ഒരു സമ്പത്താണ് ആരോഗ്യം. മറ്റെന്തൊക്കെ ഉണ്ടായാലും ആരോഗ്യമില്ലാത്ത ജീവിതം നരകതുല്യമായിരിക്കും. ആരോഗ്യപൂർണമായ ആയുസ്സാണല്ലോ നാം എല്ലാം ആഗ്രഹിക്കുന്നതും മറ്റുള്ളവർക്ക് ആശംസിക്കുന്നതും. എന്താണ് ആരോഗ്യം എന്ന ചോദ്യത്തിന്റെ ഉത്തരം ഇതാണ്: രോഗമില്ലാത്ത അവസ്ഥ. ഈ അവസ്ഥ നിലനിർത്തുന്നതിൽ പരമ പ്രധാനമായ പങ്കുവഹിക്കുന്നത് വ്യക്തിശുചിത്വമാണ്. ആരോഗ്യത്തെ തകർക്കുന്ന മുഖ്യ ഘടകം വൃത്തിഹീനങ്ങളായ സാഹചര്യങ്ങളാണ്. നമ്മുടെ നാട്ടിൽ കൂണുകൾ പോലെയാണ് ആശുപത്രികൾ മുളച്ചു പൊങ്ങുന്നത്. ചികിത്സാ സൗകര്യങ്ങൾ വർദ്ധിക്കുന്നത് നല്ലത്. എന്നാൽ ആശുപത്രികൾ കൂടിയിട്ടും രോഗികളുടെ എണ്ണം കുറയുന്നുണ്ടോ? ഇല്ല. എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത്? എവിടെയാണ് പൊരുത്തക്കേട്? ജീവിതശൈലി രോഗങ്ങൾ എന്ന് നിങ്ങൾ കേട്ടിരിക്കും. ആധുനിക വൈദ്യശാസ്ത്രം രോഗങ്ങളെ തരം തിരിച്ചതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ജീവിതശൈലി രോഗങ്ങൾ. യുവാക്കളിലും മധ്യവയസ്കരിലും മാത്രമല്ല, കൗമാരക്കാർ വരെ ഇതിന്റെ പിടിയിലാണ്. പ്രമേഹം, രക്തസമ്മർദ്ദം, ഹൃദ്രോഗം, ക്യാൻസർ, കരൾ, വൃക്ക, ആമാശയ രോഗങ്ങൾ തുടങ്ങിയവയാണ് ഇതിൽ പ്രധാനം. ഭക്ഷണത്തിന്റെയും ആരോഗ്യത്തിന്റെയും കാര്യത്തിൽ അതീവ ശ്രദ്ധ പുലർത്തുന്ന ഇക്കാലത്തും വിവിധ ഭക്ഷ്യവസ്തുക്കൾ എങ്ങനെയാണ് ഉൽപ്പാദിപ്പിക്കുന്നതെന്ന് പലരും ചിന്തിക്കാറില്ല. അരിയും പഴവും പച്ചക്കറികളുമെല്ലാം നമ്മുടെ നാട്ടിലും വളരെയേറെ കൃഷി ചെയ്യപ്പെടുന്നുണ്ട്. എന്നാൽ ഈ വിളകളുടെ പരിപാലന രീതികൾ തിരഞ്ഞെടുക്കുമ്പോൾ പെട്ടെന്ന് ലാഭമുണ്ടാക്കണമെന്ന ചിന്തയാണ് പലരെയും ഫലിക്കുന്നത്. നമ്മുടെ ഭക്ഷണ രീതിയിലും ദിനചര്യയിലും വന്ന മാറ്റത്തിന്റെ ഫലമാണത്രെ ഇത്തരം രോഗങ്ങൾ. പാശ്ചാത്യ രാജ്യങ്ങളിൽ ഇത് വൻതോതിൽ വർദ്ധിച്ചു. നമ്മുടെ നാട്ടിലും ഇത് ഭീഷണിയായി മാറുന്നുണ്ടെന്ന് ആരോഗ്യ സർവേ വെളിപ്പെടുത്തുന്നു. ലോകം മുഴുവൻ മാറ്റിയ COVID-19 പോലുള്ള വൈറസുകൾ നമ്മെ പലതും പഠിപ്പിച്ചു. കൈ കഴുകാനും മാസ്ക് വയ്ക്കാനും അങ്ങനെ അല്ല. ഓരോ വ്യക്തിയും ഇത് നേരത്തെ ചെയ്തിരുന്നെങ്കിൽ ഒരു പരിധിവരെ ഈ മഹാമാരിയെ നമുക്ക് ചെറുത്തു നിൽക്കാൻ സാധിക്കുമായിരുന്നു. ആരോഗ്യം പോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ പ്രാധാന്യം അർഹിക്കുന്നതാണ് വ്യക്തിശുചിത്വം. ഒരു സമൂഹം രോഗം വരാതെ കരുതുന്നതിലുപരി ഒരു വ്യക്തി രോഗം വരാതെ കരുതിയാൽ, വ്യക്തിശുചിത്വം പാലിച്ചാൽ, രോഗത്തെ പാടെ നമ്മിൽ നിന്ന് അകറ്റി ആരോഗ്യത്തെ നമ്മളിലേക്ക് വീണ്ടെടുക്കാനാകും. രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിലും നല്ലത് രോഗം വരാതെ സൂക്ഷിക്കുകയാണ്. വിദ്യാർത്ഥികളായ നമ്മൾ അറിവ് നേടുക മാത്രമല്ല, ചില നല്ല ഗുണങ്ങൾ വളർത്തിയെടുക്കുകയും വേണം. അതിൽ പ്രധാനമാണ് വ്യക്തിശുചിത്വം. നമ്മുടെ നാടിന് ആരോഗ്യം കൈവരിക്കാൻ ഇത് തന്നെയാണ് ശരിയായ വഴി. ഞാൻ എന്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.